കോഴിക്കോട് കോർപ്പറേഷനിൽ പാസ്വേഡ് ചോർത്തി അനധികൃത കെട്ടിടങ്ങൾക്ക് നമ്പർ നൽകിയവർ അർദ്ധരാത്രിയിലും പ്രവർത്തിച്ചതായി കണ്ടെത്തി. May 31 രാത്രി കമ്പ്യൂട്ടറിൽ കയറി ഒരു ഫയൽ വെരിഫൈ ചെയ്ത് ഒരു മിനിറ്റിനകം അംഗീകാരം നൽകി. ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യം വ്യക്തമായത്. ജൂൺ മാസത്തിൽ 6 കെട്ടിടങ്ങൾക്ക് വേഗത്തിൽ അനുമതി നൽകിയത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കോർപ്പറേഷനിലെ ഗുരുതര വീഴ്ച പുറംലോകം അറിയുന്നത്. എന്നാൽ ഇക്കാര്യം കോർപ്പറേഷൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ നേരത്തെ അറിഞ്ഞിരുന്നു. 6 മാസങ്ങൾക്ക് മുൻപ് റവന്യൂ ഓഫീസർ ഇത് സംബന്ധിച്ച് പരാതിയും നൽകിയിരുന്നു. 236 കെട്ടിടങ്ങൾക്ക് അനധികൃതമായി അനുമതി നൽകിയിട്ടുണ്ടെന്നായിരുന്നു പരാതി. എന്നാൽ കോർപ്പറേഷൻ സെക്രട്ടറി ഇത് സംബന്ധിച്ച് നടപടിയൊന്നും സ്വീകരിച്ചില്ല. സംഭവം വാർത്തയായതോടെ വീഴ്ച ചൂണ്ടിക്കാട്ടിയ ഉദ്യോഗസ്ഥനെയടക്കം 4 പേരെ സസ്പെൻഡ് ചെയ്തു. ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിയ കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെ നടപടി വേണമെന്നാണ് ജീവനക്കാരുടെ ഇപ്പോഴത്തെ ആവശ്യം. സെക്രട്ടറി നൽകിയ പരാതിയിൽ വ്യാജരേഖ ചമയ്ക്കൽ ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തി ടൗൺ പോലീസ് കേസെടുത്തു. ഇതുമായി കുലബന്ധം പോലും ഇല്ലാത്ത ആളുകൾ ID കമ്പ്യൂട്ടറിലെ പാസ്വേഡും അല്ലെങ്കിൽ ID ഉണ്ട് എന്ന് ഇതുവരെ അറിയാത്ത ആളുകൾ പോലും ഇതിലൊരു കക്ഷിയായി മാറിക്കൊണ്ട് അവരെ പോലും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഒരു ഉദ്യോഗസ്ഥൻ വെരിഫൈ ചെയ്യുന്ന ഫയൽ അടുത്ത ഉദ്യോഗസ്ഥൻ അപ്രൂവ് ചെയ്യുന്നതാണ് രീതി. എന്നാൽ May 31 രാത്രിയും June 1 പകലുമായി 6 കെട്ടിടങ്ങൾക്കാണ് അനുമതി നൽകിയത്. ഇതിൽ ഒരു ഫയൽ May 31 രാത്രി 11:20 വെരിഫൈ ചെയ്യുകയും അപ്രൂവ് ചെയ്യുകയുമായിരുന്നു. ഈ ലോഗിൻ നടന്നിരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിലെ കമ്പ്യൂട്ടറിൽ നിന്നാണെന്നാണ് ഇൻഫർമേഷൻ കേരള മിഷൻ കണ്ടെത്തിയത്. ആരാണ് ഇത് ചെയ്തത് എന്നാണ് ഇനി കണ്ടെത്തേണ്ടത്. ഫറൂഖ് അസിസ്റ്റന്റ് കമ്മീഷണർ MM സിദ്ദിഖിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ബേപ്പൂർ ഇൻസ്പെക്ടർ V.Sijith അന്വേഷണ ചുമതല. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.